ഖുർആനത്തും അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാവ് സംസാരിക്കുകയാണ്, റബ്ബിന്റെ കലാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഓ മനുഷ്യ, നീ ഏറ്റെടുത്ത അമാനത്ത് ഇന്നതാണ് 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 ഇന്നതാണ്. നീ ഒരിക്കലും അള്ളാഹുവിനോട് ചെയ്യില്ല എന്ന് കരാർ ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ് 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 ഇന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ്. മന്യ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സംസാരമാണ്. ഓ മനുഷ്യ, അന്ന് ആ അർവാഹിയായ ലോകത്ത് വെച്ചുകൊണ്ട്, ആത്മീയമായ ലോകത്ത് വെച്ചുകൊണ്ട്, സമാവിയായ അവസ്ഥയിൽ, ആകാശബന്ധിതമായ അവസ്ഥയിൽ ഞാനുമായി നീ നടത്തിയ കരാർ ഇന്നതാണ് 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 എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ബോധ്യപ്പെടുത്തുന്നു. വാലിമു മിനസ് സുന്ന, സുന്നത്തിലൂടെ മനുഷ്യൻ പഠിച്ചതും മനുഷ്യൻ ഏറ്റെടുത്ത അമാനത്താൻ, ഞാനും നിങ്ങളും ഏറ്റെടുത്ത അമാനത്താൻ, അല്ലാഹുമായി നാം നടത്തിയ കരാറാണ്. ആ കരാർ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റെടുത്ത കരാർ എന്താണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന, മനുഷ്യനെ അറിയിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മന്യ സഹോദരങ്ങളെ, ആ ഖുർആനാണ് നാം പഠിക്കേണ്ട എന്ന് പൗരോഹിത്യം നമ്മോട് പറഞ്ഞത്. എന്താണ് എൻ്റെ ഉത്തരവാദിത്തമെന്ന് എന്നെ പഠിപ്പിക്കുന്ന ഖുർആൻ നീ പഠിക്കണ്ട, പിന്നെ ആര് പഠിക്കും? വേറെ ആര് പഠിക്കും? വേറെ ആർക്ക് ഇത് പഠിക്കാൻ കഴിയും? ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം എന്ത് എന്ന് എന്നെ പഠിപ്പിക്കുന്ന ഖുർആൻ ഞാൻ പഠിച്ചില്ലെങ്കിൽ വേറെ ആര് പഠിക്കും? ആ ഖുർആൻ എനിക്ക് വഴികാട്ടിയില്ലെങ്കിൽ വേറെ ആർക്ക് വഴികാട്ടും? ആ ഖുർആൻ എന്റെ വേദഗ്രന്ഥമായില്ലെങ്കിൽ പിന്നെ ആരുടെ വേദഗ്രന്ഥമാകും? ആ ഖുർആൻ എന്റെ പ്രകാശമായില്ലെങ്കിൽ പിന്നെ ആർക്ക് പ്രകാശമാകും? ആ ഖുർആൻ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ വേറെ ആരെ കൈപിടിച്ചു കൊണ്ടുപോകും? അതാണ് ഈ സമയത്ത് നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം. ലോകത്ത് നിലനിൽക്കുന്ന ഏതെല്ലാം ദുരാചാരങ്ങളുണ്ടോ ആ ദുരാചാരം നീങ്ങിപ്പോകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ കയ്യിലെന്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കയ്യിലെന്തണം? ഇത് പറയുമ്പോൾ ലോകത്തല്ല എല്ലാവരും ഒരുപോലെ അംഗീകരിക്കും ഞാൻ ഈ പറയുന്ന വാചകമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിങ്ങൾ സ്വീകരിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷേ ഈ വർത്തമാനത്തിനെതിരെ പടവാളോങ്ങുന്നത് ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. അതാണ് ഞാൻ പ്രാരംഭമായി സൂചിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണിത്. വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, മനുഷ്യൻ ഏറ്റെടുത്ത അമാനത്ത് എന്ത് എന്ന് മനുഷ്യൻ പഠിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം. ഈ സമൂഹത്തോട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ സമൂഹത്തെ പ്രകാശത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടു പോകേണ്ട ബാധ്യത തീർച്ചയായും നമുക്കുണ്ട്. ഇത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത, ഇത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ചെറിയ കാര്യമല്ല, ഒരിക്കലും അത് ചെറിയ കാര്യമല്ല. വിശുദ്ധ ഖുർആനിനെ പ്രമാണമായി സ്വീകരിക്കണമെന്ന് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രമാണമായി സ്വീകരിക്കണമെന്ന് പറയാൻ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹം നമ്മളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വേറെ ആരും ഇത് പറയുകയില്ല, വേറെ ആരും ഇത് പറയുകയില്ല. വേറെ ആരും ഇത് പറഞ്ഞാൽ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി ഈ സമൂഹത്തോട് ഖുർആനും സുന്നത്തും പഠിക്കണമെന്ന് പറയാൻ വേറെ ഒരാളുമില്ലെങ്കിൽ, വേറെ ഒരാളുമില്ല എങ്കിൽ മാന്യ സഹോദരങ്ങളെ, അത് പറയാനുള്ള ആർജവത്തിലേക്ക് കടന്നു വരാൻ ഈ റമദാൻ നമുക്ക് പ്രചോദനമേകണം. അതാണ് റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണം, റമദാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ഓ മനുഷ്യ, നീ വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കൂ എന്ന് ഈ റമദാൻ നമ്മോട് പറയുന്നുണ്ട്. ഈ റമദാന്റെ ദിനരാത്രങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് റമദാൻ, എന്തുകൊണ്ട് റമദാൻ, എന്തുകൊണ്ട് റമദാൻ എന്ന് സ്വാഭാവികമായും ആ റമദാനിന്റെ പകലുകളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആ റമദാനിനെ ആദരിക്കുമ്പോൾ, അതിന്റെ രാത്രികളിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് ആ റമദാനിനെ ആദരിക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിലേക്ക് ഒരു ചോദ്യം വരും, എന്തിനാണ് റമദാൻ, എന്താണ് ഈ റമദാൻ, എന്തിനാണ് ഈ റമദാൻ? അതിനാണ് ഖുർആൻ മറുപടി പറഞ്ഞത്, ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്, അതുകൊണ്ടത് പവിത്രമായി, അതുകൊണ്ടത് ശ്രേഷ്ഠമായി. അതുകൊണ്ടോ മനുഷ്യ, നീയും അത് ശ്രേഷ്ഠമായി കാണണം, കരുതണം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ റമദാനിന്റെ മഹത്വം പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോയവരാണ് നമ്മിൽ ബഹുഭൂരിഭാഗവും. റമദാൻ താൽക്കാലികമായൊരു ചടങ്ങായി മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ട്. റമദാനിന്റെ പകലുകൾ താൽക്കാലികമായി ഒരു ആവേശമായി മാത്രം കാണുന്ന ആളുകളുണ്ട്. യാതൊരുവിധ ഗുണപാഠവും റമദാൻ അവരുടെ ജീവിതത്തിൽ നൽകുകയില്ല. നേരെ മറിച്ച് തൽക്കാലം ഒരു റെസ്റ്റ്, അതല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയും എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ആരോഗ്യത്തിന് നല്ലതാണ്. 11 മാസവും തിന്ന് സുഭിക്ഷമായി കഴിഞ്ഞ
ആ അവസ്ഥയിൽ ആമാശയത്തിന് റെസ്റ്റ് കൊടുക്കാൻ റമദാൻ നല്ലതാണ് എന്ന് മനസ്സിലാക്കി അത് മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, റമദാൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ ഉയർച്ച ഉണ്ടാക്കുന്നതാണ്. ഒരു മുഅ്മിൻ ചെയ്യുന്ന ഏതൊരു കാര്യവും അവനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി അവനെ കേടുവരുത്തുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല. എന്നാൽ അതിനപ്പുറം അതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ റമദാനിൻ്റെ പകലുകളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് രാത്രികളിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് ആ റമദാൻ ഏതൊന്ന് നമ്മെ പഠിപ്പിക്കുന്നുവോ, ആ റമദാൻ നമ്മോട് ഏതൊരു കാര്യം പറയുന്നുവോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് റമദാനിൻ്റെ 17-ാം രാവും 27-ാം രാവും കുപ്രസിദ്ധമാണ്. വളരെയധികം ശ്രേഷ്ഠമായ റമദാനിന് മലീമസമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യർ ഹതഭാഗ്യർ, അള്ളാഹുവിൻ്റെ അടുക്കൽ പരാജിതർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മാസത്തെ നിന്ദിക്കുന്നവർ, തൗഹീദിനെ ചോദ്യം ചെയ്യുന്നവർ ഉണ്ട്. വിശുദ്ധ റമദാനിൻ്റെ 17-ാം രാവിൽ ബദർ മൗലിദ് ചൊല്ലി, ബദർമാല ചൊല്ലി, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ച്, അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച നേർന്ന്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുപ്രസിദ്ധങ്ങളായ കെട്ടിപ്പൊക്കിയ ജാറങ്ങളിൽ ഊരു ചുറ്റിയിട്ട് ആ കബറാളികളോട് കൈയുയർത്തി പ്രാർത്ഥിച്ച് തൻ്റെ ആവശ്യങ്ങൾ ഇറക്കി വെച്ച് വിശുദ്ധ റമദാനിൻ്റെ പരിശുദ്ധമായ ആ ദിനരാത്രങ്ങളെ മലീമസമാക്കുന്ന നിരവധി അനവധി ഹതവാഗ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ അവരെ കയ്യിലെടുക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. റമദാനിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത വാചകം ഒന്ന് കണ്ണോടിക്കണം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞ ഉടൻ തന്നെ മാനവികതയെ പഠിപ്പിക്കുകയാണ്. റമദാൻ പവിത്രമാണ്, ശ്രേഷ്ഠമാണ്. ആ റമദാനിൽ നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓ നബിയേ, വൈദാ സലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബു ലീ വൽയുഅ്മിനൂ ബീ ലഅല്ലഹും യർശുദൂൻ. നോമ്പിനെ പറ്റി അല്ല പറഞ്ഞ ഉടൻ തന്നെ മനുഷ്യനോട് അല്ല ബോധ്യപ്പെടുത്തുകയാണ്. എന്താ ബോധ്യപ്പെടുത്തിയത്? റമദാനിനെ പറ്റി പറഞ്ഞ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചത്? വൈദാ സലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, എന്റെ അടിമ എന്നെ കുറിച്ച് നബിയെ തങ്ങളോട് ചോദിച്ചാൽ താങ്കൾ നൽകേണ്ട മറുപടി, ഫഇന്നീ ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണെന്ന മറുപടിയാണ്. ഞാൻ അവന്റെ സമീപസ്ഥനാണെന്ന് അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കൂ നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമ് ലോകത്ത് കൊടികുത്തി വാഴുന്ന മുഴുവൻ ശിർക്കിനെതിരെയും ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണ്. എല്ലാ ശിർക്കിന്റെയും അടിവേർ അല്ലാഹു പറിച്ചു മാറ്റുകയാണ്. റബ്ബ് അവൻ ആരാണ്? ആരാണ് എന്റെ രക്ഷിതാവ്? ആരാണ് എന്റെ നാഥൻ? ആരാണ് എന്റെ റബ്ബ്? ആരാണ് എന്റെ ഇലാഹ്? ആരാണ് എന്റെ ആരാധ്യൻ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒറ്റ വാക്കിലാണ്. ഏതാണ് ആ വാക്ക്? ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥരാണ്. എന്റെ അറിവിനപ്പുറമല്ല നീ, എന്റെ ജ്ഞാനത്തിനപ്പുറമല്ല നീ, എന്റെ ഖലാഇനപ്പുറമല്ല നീ, എന്റെ തീരുമാനത്തിനപ്പുറമല്ല നീ, എന്റെ ഖുദ്റത്തിനപ്പുറമല്ല നീ. നേരെ മറിച്ച് അല്ലാഹു പറയുന്നത് അവന്റെ ഖുദ്റത്തിനും അവന്റെ ഇൽമിനും അകത്താണ് നീയുള്ളത്. നിന്റെ ചലനം എനിക്കറിയാം, നിന്റെ അനക്കം എനിക്കറിയാം, നിന്റെ മനസ്സിന്റെ മനോവികാരങ്ങൾ എനിക്കറിയാം, നിന്റെ കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം എനിക്കറിയാമെന്ന് റബ്ബു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലോകത്ത് ശിർക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? ലോകത്ത് ശിർക്ക് കടന്നു വന്നത് ശിർക്കിന്റെ മുഴുവൻ അടിവേരെന്തായിരുന്നു? മുശ്രിക്കുകൾ വാദിച്ചത് എന്തായിരുന്നു? ഇന്ന റബ്ബീ ബഈദ്, എന്റെ റബ്ബ് അവൻ വിദൂരസ്ഥനാണെന്നാണ്, അകന്നവനാണ്. അതുകൊണ്ട് എന്നെ എന്റെ റബ്ബിനെ പരിചയപ്പെടുത്താൻ, എന്റെ റബ്ബിനെ എന്നെ കുറിച്ച് പറഞ്ഞുകൊടുക്കാൻ, എന്റെ റബ്ബിനെ എന്നെ പരിചയപ്പെടുത്തുവാൻ ഇടയാളന്മാര് വേണം, മധ്യവർത്തികൾ വേണം. മധ്യവർത്തികളാണ് എന്റെ കാര്യം റബ്ബിനോട് പറയുന്നത്. ഞാൻ അകന്നവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, അള്ളാഹുവിൽ നിന്ന് അകന്നവനാണ്, റബ്ബിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ്. അതുകൊണ്ട് എന്റെ കാര്യം എന്റെ റബ്ബിനോട് പറഞ്ഞിട്ട് എന്റെ ആവശ്യങ്ങൾ നേടിത്തരാൻ ഇടയാളന്മാർ മധ്യവർത്തികൾ ആവശ്യമുണ്ടെന്ന് വാദിച്ച മുശ്രിക്കുകൾക്ക് അല്ലാഹു മറുപടി പറയുകയാണ്. ലോകത്ത് മുശ്രിക്കുകൾ വാദിച്ച വാദങ്ങളിൽ രണ്ട് വാദം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു.
വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാ ഇശ്ഫാഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ ന്യായം പറയുന്നു. എന്താണ് അവരുടെ ന്യായം? ഹൗലാ ഇശ്ഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ഞങ്ങളുടെ കാര്യം പറയാനുള്ള ശുപാർശകരാണിവർ എന്നാണ് ഒരു ന്യായം. മറ്റൊരു വിഭാഗം പറഞ്ഞത്, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഞങ്ങൾ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ മഹാത്മാക്കൾക്ക് നേർത്തി നേരുന്നത് ഞങ്ങളുടെ കാര്യം അല്ലാഹുവിനോട് പറയാൻ വേണ്ടിയാണ്. അവർ അല്ലാഹുവിലേക്ക് അടുത്തവരാണ്, ഞങ്ങൾ റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണെന്ന് വാദിച്ച മുഴുവൻ ആളുകളുടെയും വാദത്തിന് വിശുദ്ധ ഖുർആൻ മറുപടി പറഞ്ഞിട്ട് പറയുന്നു, ഓ നബിയെ, നോമ്പിനെ പറ്റി എന്റെ അടിമകൾ മനസ്സിലാക്കിയാൽ അതിനോടനുബന്ധം